പല്ലുവിലെ പ്ലീറ്റ്സും വേസ്റ്റ് പ്ലീറ്റ്സും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിൽ ചിലർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഈ സൈഡിലെ ഹിപ്പ് പ്ലീറ്റ്സ്. അത് ചിലർക്ക് ചുരുണ്ടിരിക്കും, ചിലർക്കത് കയറിയിരിക്കും. അപ്പോൾ ഈ ഭാഗം ഹിപ്പ് പ്ലീറ്റ്സ് എങ്ങനെ നമ്മുടെ ടമ്മിയൊക്കെ ഒന്ന് മറയ്ക്കുന്ന രീതിയിൽ, ഒന്ന് ഭംഗി വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പ്ലീറ്റ്സ്, വേസ്റ്റ് പ്ലീറ്റ്സ് എല്ലാം എടുത്തു കഴിഞ്ഞു. നമ്മൾ ടക്കേണ്ട ഭാഗം ഇങ്ങനെ നേരെ പിടിച്ചാൽ ഇതാണ് നമ്മൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ഭാഗം. അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്ലീറ്റ്സ് ഇപ്പോഴേ അങ്ങ് എടുത്ത് വയ്ക്കുക. പ്ലീറ്റ്സ് ഇപ്പോഴേ നമ്മൾ പിൻ ചെയ്ത് ഇവിടെ അങ്ങ് സെക്യൂർ ചെയ്താൽ മാത്രമേ ആ പ്ലീറ്റ്സ് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പല്ലുവിനെ അങ്ങ്, ഈ വേസ്റ്റ് പ്ലീറ്റിനെ അങ്ങ് വിടുക. ഞാനിതിപ്പം തൽക്കാലം ഒന്ന് സെക്യൂർ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്, അത് ഊരി പോരാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ഭാഗം എക്സ്ട്രാ വരുന്ന ഇത്രയും ഭാഗം മാത്രം നമ്മൾ പ്ലീറ്റ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നോക്കൂ, ഒരു പ്ലീറ്റ് ഞാനതിനെ സെക്യൂർ ചെയ്തുകൂടെ, അടുത്ത പ്ലീറ്റ് അതിനെ ഞാനിവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നു. ഇപ്പം നമുക്ക് സാരിയിൽ ഫോൾഡ്സ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതും നല്ലൊരു ഐഡിയ ആണ്, കാരണം നീറ്റായിരിക്കും കുറച്ചും കൂടി. അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് പ്ലീറ്റ് മതി. അപ്പോൾ ഞാൻ ഈ രണ്ട് പ്ലീറ്റിനെ നീറ്റാക്കി ഇവിടെ ഈ ഭാഗത്തായിട്ട് ഞാൻ അതിനെ ഒരു പിൻകുത്തി വയ്ക്കാൻ പോവാണ്. രണ്ട് പ്ലീറ്റ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ പിൻകുത്തിയാൽ മതി. ചിലർക്ക് കൂടുതൽ പ്ലീറ്റ്സ് ഇഷ്ടമാണ്, അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ട് എടുക്കുക. ഓരോന്നിനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ മടക്കി പ്രസ് ചെയ്ത്, അത് ഈ സാരിയുടെ ഈ എഡ്ജ് ഉണ്ടല്ലോ, ഒത്തിരി ഇങ്ങനെ കയറിപ്പോരുത്. സാരി വലിഞ്ഞ് അതിൻ്റെ സൈഡ് താഴേന്ന് ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും. ഈ ഭാഗം മാത്രം കുഞ്ഞു പ്ലീറ്റ് ഒരെണ്ണം എടുത്തു, രണ്ടാമത്തെ പ്ലീറ്റ് എടുത്തു. അപ്പം അതിനെയും ഫോൾഡ് ചെയ്ത് ഞാനൊന്ന് കൈകൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തൊരു പ്ലീറ്റ്. നമുക്കിവിടെ എത്ര പ്ലീറ്റ് വേണമെന്ന് തോന്നുന്നോ, എത്ര പ്ലീറ്റാണോ നമുക്ക് ഇഷ്ടം, അത്രയും പ്ലീറ്റ്സ് നമുക്ക് എടുക്കാം. അപ്പോൾ എടുക്കുന്ന പ്ലീറ്റ്സ് എല്ലാം നല്ല നീറ്റായിട്ട് പ്രസ് ചെയ്തൊന്ന് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വേണമെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു പ്ലീറ്റിനും കൂടി സ്കോപ്പ് ഉണ്ട്, പക്ഷെ എൻ്റെ ആവശ്യമില്ല. ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ എത്ര പ്ലീറ്റ് വേണമെങ്കിലും. അപ്പം എത്ര പ്ലീറ്റ്സ് കൂടുന്നോ അത്രയും നമ്മൾ അതിനെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഓപ്പണായി പോകും. ഇവിടെയൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ മൂന്ന് പ്ലീറ്റേ എടുക്കുന്നുള്ളൂ, എനിക്ക് മൂന്ന് പ്ലീറ്റിൽ കൂടുതൽ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതെടുത്തു, അതിനെ പിൻ ചെയ്ത് ഞാൻ വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വലിയ പിന്ന് കാണാനായിട്ട് വെക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ നമുക്ക് കുഞ്ഞൊരു പിന്ന് മതി. ഈ പ്ലീറ്റ്സിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ സ്കേർട്ടിൻ്റെ കൂടെ വെച്ച് പിൻ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് പ്ലീറ്റ്സും എടുത്ത മൂന്ന് പ്ലീറ്റ്സും പിൻ ചെയ്തു. ഞാൻ കാണാനായിട്ട് വലിയ പിന്ന് വെച്ചേക്കുവാണ്, ഇത്രയും വലിയ പിന്നൊന്നും ആവശ്യമില്ല, സാധാരണ ഒരു പിന്ന് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ പ്ലീറ്റ്സ്, വേസ്റ്റ് പ്ലീറ്റ്സ്, ഹിപ്പ് പ്ലീറ്റ്സ് നമ്മുടേത് ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ടക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ ടക്ക് ചെയ്യുന്ന ലെവൽ ആ പിന്ന് കാണുന്നത്. ടക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് പ്ലീറ്റ്സ് നീറ്റായി.